4G യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ടെക്നോളജി വാർത്തകളിൽ നിന്നാണ് 4G തുടങ്ങുന്നത്. ട്രംപിനെതിരെ അമേരിക്കൻ ടെക് ഭീമന്മാർ കൈകോർക്കുന്നു. ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന വിലക്കിൻ്റെ രാഷ്ട്രീയം ആത്യന്തികമായി തങ്ങളുടെ താല്പര്യങ്ങളെ തന്നെയാകും ഹനിക്കുക എന്ന് ഗൂഗിളും ഫേസ്ബുക്കും ആപ്പിളും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന ആരോപണം എല്ലാ കാലത്തും കോർപ്പറേറ്റ് ലോകത്തിന് എതിരെയുണ്ട്. എന്നാൽ അമേരിക്കയിലെങ്കിലും കാറ്റ് മാറി വീശുകയാണ്. കഴുത്തറപ്പൻ കോർപ്പറേറ്റ് കമ്പനികൾ എന്നാവും പുറത്തുനിന്ന് ഒറ്റനോട്ടത്തിൽ ആപ്പിൾ, ഗൂഗിൾ, ഫേസ്ബുക്ക് തുടങ്ങിയ കമ്പനികളെ തോന്നുക. എന്നാൽ അടുത്ത കാലത്ത് ചില വിവാദ വിഷയങ്ങളിൽ ഈ കമ്പനികൾ കൈക്കൊണ്ട ശക്തമായ നിലപാടുകൾ ഈ പ്രതിച്ഛായയ്ക്ക് വിരുദ്ധമായ ചിത്രമാണ് നൽകുന്നത്. അത് സാൻ ബെർണാർഡിനോ കൂട്ടക്കൊലയിൽ പ്രതികളുടെ മൊബൈൽ ഫോൺ ക്രാക്ക് ചെയ്യുന്നതിൽ തുടങ്ങി ട്രംപ് ഉയർത്തുന്ന വിലക്കിൻ്റെ രാഷ്ട്രീയത്തിൽ വരെ ഈ മൂന്ന് കമ്പനികളും ജനപക്ഷത്ത് നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ട്രംപിന്റെ മുസ്ലിം വിലക്കിനെതിരെ ഈ മൂന്ന് കമ്പനികളും സമാന നിലപാടുള്ള മറ്റു കമ്പനികളും ചേർന്ന് തുറന്ന കത്തെഴുതുകയാണ്. ഏഴ് മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്കെതിരെ ട്രംപ് ഉത്തരവിട്ട യാത്രാവിലക്കിനെതിരെ ലോകവ്യാപകമായി ഉയർന്ന ജനവികാരത്തിന് പിന്തുണ നൽകുകയാണ് ഈ കമ്പനികൾ. സാധാരണയായി അധികാരത്തിലിരിക്കുന്നവരുമായി ചങ്ങാതം സ്ഥാപിക്കുന്ന പതിവ് കോർപ്പറേറ്റ് രീതി കൈവിടുകയാണ് ഇവിടെ ടെക്നോളജി ഭീമന്മാർ. വന്ന വഴി മറക്കാൻ ഈ കോർപ്പറേറ്റ് ഭീമന്മാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ ആശ്വാസകരം. ലോകത്തിന്റെ IT തലസ്ഥാനമായ സിലിക്കൺ വാലിയിലെ ഏതാണ്ട് മുഴുവൻ കമ്പനികളും സ്ഥാപിച്ചത് ഒന്നും രണ്ടും തലമുറ കുടിയേറ്റക്കാരാണ് എന്നതാണ് സത്യം. മിക്ക കമ്പനികളുടെയും തലവന്മാർ ഇപ്പോഴും കുടിയേറ്റക്കാരോ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളോ ആണെന്നതും ട്രംപിന് നിഷേധിക്കാനാവാത്ത സത്യം. ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ പിതാവ് സിറിയൻ വംശജനായ അബ്ദുൾ ഫത്ത ജന്ദാലി ആയിരുന്നു. ഗൂഗിളിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും CEOമാർ ഇന്ത്യൻ വംശജരായ സുന്ദർ പിച്ചയും സത്യാനാദല്ലയും. ഇതുതന്നെയാണ് മിക്ക കമ്പനികളുടെയും അവസ്ഥ. പിന്നെങ്ങനെ അവരൊക്കെ ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കും? അതുകൊണ്ടുതന്നെയാണ് ഗൂഗിളിന്റെ സെർജി ബ്രിന്നും ആപ്പിളിന്റെ ടിം കുക്കും ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കർബർഗുമൊക്കെ ബിസിനസ് വൈരം മറന്ന് ഇക്കാര്യത്തിൽ ട്രംപിനെതിരെ കൈകോർക്കുന്നത്. കുടിയേറ്റക്കാരില്ലാതെ ആപ്പിൾ നിലനിൽക്കില്ല എന്നുവരെ CEO ടിം കുക്ക് പറഞ്ഞു. പ്രതിഭയുള്ളവരെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാൻ ഈ തീരുമാനങ്ങൾ ഇടയാക്കുമെന്നാണ് ഗൂഗിൾ CEO സുന്ദർ പിച്ചെ പറഞ്ഞത്. 190 ഗൂഗിൾ ജീവനക്കാരെ ഇതുവരെ ഈ തീരുമാനം ബാധിച്ചു കഴിഞ്ഞുവെന്ന് സുന്ദർ പിച്ചെ പറയുന്നു. കുടിയേറ്റക്കാരെ സഹായിക്കുന്ന 4 സംഘടനകൾക്ക് $40 ലക്ഷം ഗൂഗിൾ നൽകുന്നത്. അമേരിക്ക വിലക്കുന്ന അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും താമസ സൗകര്യം നൽകാനും ഈ കമ്പനികൾക്ക് പദ്ധതിയുണ്ട്. ട്രംപ് ഉയർത്തുന്ന വിലക്കിന്റെ രാഷ്ട്രീയത്തെ മറികടക്കാൻ ഈ കമ്പനികളുടെ ചെറുത്തുനിൽപ്പിന് കഴിയില്ലായിരിക്കാം. എന്നാൽ തീർച്ചയായും ഈ ചെറുത്തുനിൽപ്പ് ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്നുണ്ട്. ഇനി കാത്തിരിക്കേണ്ട. സോണിയുടെ പുത്തൻ തലമുറ ഗെയിമിംഗ് കൺസോളുകളായ PS4 Pro, PS VR, PS4 Slim എന്നിവ ഇന്ത്യയിലെത്തി. ഇപ്പോൾ നിലവിലുള്ള PS4 കൂടുതൽ കരുത്തേറിയ വേർഷനാണ് PS4 Pro.
4K സപ്പോർട്ട്, കൂടുതൽ മികച്ച VR കോമ്പാറ്റിബിലിറ്റി തുടങ്ങിയവയാണ് PS4 Pro-യെ സവിശേഷമാക്കുന്നത്. 38,990 രൂപയ്ക്ക് ഫെബ്രുവരി മധ്യത്തോടെ ഈ ഗെയിമിംഗ് കൺസോൾ ഇന്ത്യയിൽ വാങ്ങാൻ കഴിയും. കൂടുതൽ ഫ്രെയിം റേറ്റ് ഉള്ള PS4 Pro-യ്ക്ക് മികച്ച ഫ്ലൂയിഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകാൻ കഴിയും. വെർച്വൽ റിയാലിറ്റിയിൽ സോണിയുടെ ആദ്യ അറ്റംപ്റ്റായ PS VR 41,990 രൂപയ്ക്ക് മാർച്ച് ആദ്യം മുതൽ വിപണിയിൽ ലഭ്യമാകും. ഒരു VR ഹെഡ്സെറ്റ്, ഡെമോ ഡിസ്ക്, ഒരു PS4 ക്യാമറ എന്നിവയടക്കമാണ് PS VR ഇന്ത്യയിൽ ലഭ്യമാകുന്നത്. ക്യാമറ ഇല്ലാത്ത വെർഷൻ കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് ഈ വർഷം പകുതി മുതൽ ഇന്ത്യയിൽ ലഭ്യമാകും. അവിടെയും തീർന്നില്ല, സോണി PS4 സ്ലിമ്മും ഇന്ത്യയിൽ എത്തിക്കുകയാണ്. 500 GB സ്റ്റോറേജ് ഓപ്ഷന് 27,990 രൂപയും 1 TB സ്റ്റോറേജ് ഓപ്ഷന് 32,990 രൂപയുമാണ് വില. ആദ്യമായാണ് സോണി അവരുടെ എല്ലാ ഗെയിമിംഗ് ഹാർഡ്വെയറും ഒറ്റയടിക്ക് ഇന്ത്യയിലെത്തിക്കുന്നത്. കമ്പനികൾ പറയുന്ന സ്പെസിഫിക്കേഷനുകൾ കണ്ണടച്ച് വിശ്വസിക്കുക എന്നതാണ് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമ്മിൽ പലരുടെയും രീതി. ചിലർ ടെക് റിവ്യൂ സൈറ്റുകളെയോ മറ്റു മാധ്യമങ്ങളിലെ മൊബൈൽ റിവ്യൂവിനെയോ ആശ്രയിക്കുന്നു. എന്നാൽ ഈ വിവരങ്ങളൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാമോ? ഇല്ല എന്നാണ് ഉത്തരം. ഇത്തവണ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് OnePlus-ഉം Meizu-വുമാണ്. കടലാസിൽ പറയുന്ന സ്പെസിഫിക്കേഷനുകൾക്കനുസരിച്ചുള്ള പെർഫോമൻസ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്ന പരാതി മിക്ക സ്മാർട്ട്ഫോൺ മോഡലുകളെക്കുറിച്ചും ഉണ്ടാകുന്നുണ്ട്. മിക്ക ഉപഭോക്താക്കൾ ഫോണുകൾ തിരഞ്ഞെടുക്കുന്നത് ടെക് വെബ്സൈറ്റുകളും മറ്റു മാധ്യമങ്ങളും നൽകുന്ന റിവ്യൂ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ബെഞ്ച്മാർക്ക് ആപ്പുകൾ ഉപയോഗിച്ച് നടത്തുന്ന ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് റിവ്യൂവർമാർ ഇത്തരം വിലയിരുത്തലുകൾ നടത്തുന്നതും. എന്നാൽ ബെഞ്ച്മാർക്ക് ടെസ്റ്റുകളെ പല മൊബൈൽ ഫോൺ കമ്പനികളും കബളിപ്പിക്കുന്നു എന്ന പരാതി വ്യാപകമാണ്. സാംസങ് ഉൾപ്പെടെയുള്ള വമ്പന്മാരുടെ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ആനന്ദ് ടെക് വെബ്സൈറ്റ് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടത് വിവാദമായിരുന്നു. അതിനുശേഷം ഈ പ്രവണത ഏതാണ്ട് നിലച്ചമട്ടായിരുന്നു. എന്നാൽ OnePlus, Meizu എന്നീ രണ്ട് ചൈനീസ് കമ്പനികളെക്കുറിച്ചാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. OnePlus-ന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡൽ OnePlus 3T ബെഞ്ച് മാർക്ക് സ്കോറുകൾ ഊതിപ്പെരിപ്പിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ OnePlus ഇക്കാര്യം സമ്മതിക്കുന്നു എന്നതാണ് ആശ്വാസകരം. എന്നാൽ Meizu-വിന്റെ Pro 6 മോഡൽ ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളെ കബളിപ്പിക്കുന്നത് കൂടുതൽ വിചിത്രമായ രീതിയിലാണ്. ഇത്തരം ടെസ്റ്റ് നടക്കുന്നത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പതിവ് സ്റ്റാൻഡേർഡ് മോഡിൽ നിന്നും പെർഫോമൻസ് മോഡിലേക്ക് ഫോൺ സ്വയം സ്വിച്ച് ചെയ്യപ്പെടും. എന്നാൽ OnePlus-നെ പോലെ ഈ സംഗതി അംഗീകരിക്കാൻ Meizu തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബെഞ്ച്മാർക്ക് സ്കോർ മാത്രം നോക്കി ഫോണുകൾ വാങ്ങാതിരിക്കുക എന്നതാണ് പ്രമുഖ റിവ്യൂ സൈറ്റുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. പകരം കഴിയുന്നത്ര ഉപയോഗിച്ച് നോക്കിയ ശേഷം മാത്രം വാങ്ങുക എന്നാണ് ഉപദേശം.